السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. اتقوا الله حق تقاته. بسم الله الرحمن الرحيم. لا إكراه في الدين، قد تبين الرشد من الغي، فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها، والله سميع عليم. البصيرة ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, സൂറത്തുൽ ബക്രയിലെ 256-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം എന്ന് പറയുന്ന ആയത്തുൽ കുർസി, അതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചത്. അത് പ്രിയ സഹോദരിമാർ, സഹോദരന്മാർ, പദാനുപദ അർത്ഥസഹിതം മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വചനമാണ് ആയത്തുൽ കുർസി. അതിൻ്റെ പ്രാധാന്യമെല്ലാം നമ്മൾ കേട്ടതാണ്. തീർച്ചയായും ആ വചനം നന്നായി പഠിക്കുകയും അത് ശീലമാക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഗൗരവപൂർവ്വം ഉണർത്തുന്നു. അതിനെ തുടർന്ന് വരുന്ന അടുത്ത വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി നിങ്ങൾ അതിലെ പദങ്ങൾ മുസഹഫിൽ നോക്കി ഒന്ന് പരിചയപ്പെടുക. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഖദ് തബയ്യന, ചേർത്ത് വായിക്കുമ്പോൾ ഖദ് തബയ്യന എന്നാണ് വായിക്കേണ്ടത്. ദാലൊഴിവാക്കി തായിന് ശബ്ദ കൊടുത്ത് ഖദ് തബയ്യന എന്നാണ് ചേർത്ത് വായിക്കുക. അർ റുഷ്ദു മിൻ അൽ ഗയ്യ് മിൻ അൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ഫഖദ് ഇസ്തംസക. കൂട്ടി വായിക്കുമ്പോൾ ഫഖദ് ഇസ്തംസക എന്നാണ് വായിക്കേണ്ടത്. ബിൽ ഉർവത്തി അൽ വുസ്ഖ ബിൽ ഉർവത്തിൽ വുസ്ഖ ലാ ഇൻഫിസാമ ലഹ, ചേർത്ത് വായിക്കുമ്പോൾ ലൻ ഫിസാമ ലഹ. വല്ലാഹു സമീഉൻ അലീം വല്ലാഹു സമീഉൻ അലീം. ഇത്രയുമാണ് അതിലെ പദങ്ങൾ. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലാ ഇക്രാഹ ഫിദ്ദീൻ, ലാ ഇക്രാഹ ഫിദ്ദീൻ, അവിടെ വഖഫുണ്ട്. ലാ എന്നുള്ളതിന് മദ്ദുണ്ട്, സാധാരണയിൽ കൂടുതൽ നീട്ടി വായിക്കണം. ഇക്രാഹ ഇക്രാഹ എന്ന് വായിക്കില്ല, ഇക്രാഹ ഫിദ്ദീൻ, ലാ ഇക്രാഹ ഫിദ്ദീൻ, റായാണ്, റായല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ് ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ് ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ് ഖദ് തബയ്യന എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്യ്, അവിടെയും വഖഫുണ്ട്. فَمَنْ يَكْفُرْ بِالطَّاغُوتِ وَيُؤْمِنْ بِاللَّهِ فَقَدِ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَى فَمَنْ يَكْفُرْ فَمَنْ നൂന് സക്കിനായ നൂൻ സുക്കുൻ രേഖപ്പെടുത്താതെ വന്നതിന് ശേഷം അതിൻ്റെ പുറകെ വരുന്നത് യ ആണ്. നമ്മൾ നാലക്ഷരങ്ങൾ പഠിച്ചു ഓർക്കുന്നുണ്ടാവും. നൗമി, നൂന്, വാവ്, മീമ, യ, ഈ നാലക്ഷരങ്ങളുടെ മുന്നിൽ സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ ആ തൻവീനിനെ അല്ലെങ്കിൽ സാക്കിനായ നൂനിനെ മണിച്ച്
യാ ഇലേക്ക് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്. ഇദ്ഗാമും ബിഗുന്ന. ഫമൻ യക്ഫുർ ബിത്താഗൂതി, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഹ്മിം ബില്ലാ, വയുഹ്മിം ബില്ലാ. അവിടെ സക്കിനായ നൂനിന് ശേഷം ബാ ആണ് വന്നത്. അവിടെ ഹുക്കുമ് ഇഖ്ലാബാണ്, അതായത് നൂനിനെ മീമാക്കി മറിച്ച് വേണം ഉച്ചരിക്കുവാൻ. അതാണ് നൂനിൻ്റെ സുക്കൂനിന് പകരം മുകളിൽ മീം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വയുഹ്മിം ബില്ലാ ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഹ്മിം ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. പഠന സൗകര്യത്തിന് വേണ്ടി അവിടെയും ഒരു വഖഫ് അനുവദിക്കുന്നുണ്ട്. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഹ്മിം ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലംഫിസാമ ലഹാ, ലംഫിസാമ ലഹാ, ലാ ഇൻഫിസാമ എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ ലംഫിസാമ ലഹാ, ലംഫിസാമ ലഹാ. വല്ലാഹു സമീഉൻ അലീം, സമീഉൻ. അവിടെ ലംബ തൻവീൻ നൂന് വെളിവാക്കി ഉച്ചരിക്കേണ്ട ലംബ തൻവീനാണ്. വല്ലാഹു സമീഉൻ അലീം. അവിടെ വഖഫ് വരുന്നതുകൊണ്ട് സുക്കൂനിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് പാരായണവുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതിൻ്റെ പദങ്ങളും അതിൻ്റെ അർത്ഥവും ആയത്തിൻ്റെ ആശയവും ആണ് മനസ്സിലാക്കേണ്ടുള്ളത്. നോട്ടിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ടിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഇഖ്റാഹ ഫിദ്ദീൻ, ലാ ഇഖ്റാഹ ഫിദ്ദീൻ. ഇഖ്റാഹ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കൽ, ബലം പ്രയോഗിക്കൽ എന്നൊക്കെ അർത്ഥം, ബലാൽക്കാരെന്ന്. ലാ ഇഖ്റാഹ, ബലാൽക്കാരമില്ല. ഫിദ്ദീൻ, ഈ മതത്തിൽ, ഈ മതത്തിൽ ബലാൽക്കാരമില്ല. ഈ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ, അതായത് 255-ാമത്തെ ആയത്തിൽ കുർസി എന്ന പേരിൽ പ്രസിദ്ധമായ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ഈ മതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞത് സർവേശ്വരനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ. അതാണ് ദീനിൻ്റെ അടിത്തറ. അപ്പം ആ ദീനിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ലാ ഇഖ്റാഹ ഫിദ്ദീൻ. ആ ദീനിൽ ബലപ്രയോഗമില്ല, ബലാൽക്കാരമില്ല. ദെയർ ഈസ് നോ കമ്പൽഷൻ ഇൻ ദ റിലീജൻ, ദെയർ ഈസ് നോ കമ്പൽഷൻ ഇൻ ദ റിലീജൻ. കാരണം ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യി, ഖദ് തബയ്യന, ഉറപ്പായും വ്യക്തമായിട്ടുണ്ട്, വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അർറുശ്ദു, നേർമാർഗം, മിനൽ ഗയ്യി, ദുർമാർഗത്തിൽ നിന്നും, ദുർമാർഗത്തിൽ നിന്നും നേർമാർഗം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യി, അത് വേറിട്ട് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുമാറി തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദുർമാർഗവും സന്മാർഗവും വേർപിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരെയും അതിലേക്ക് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ദുർമാർഗം മാത്രമേ സ്വീകരിക്കൂ എന്ന് വാശിയുള്ളവർക്ക് ആ മാർഗം സ്വീകരിക്കാം. സന്മാർഗം ആണ് സ്വീകരിക്കേണ്ടത് എന്ന സഹൃദയർക്ക് ആ മാർഗവും സ്വീകരിക്കുവാം. അതുകൊണ്ട് ദീനിൽ ബലാത്കാരത്തിൻ്റെ പ്രശ്നമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യി, ദ റൈറ്റ് കോഴ്സ് ഹാസ് ബിക്കം ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ റോങ്. ദ റൈറ്റ് കോഴ്സ് ഹാസ് ബിക്കം ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ റോങ്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ഫ, അതിനാൽ മൈ യക്ഫുർ, ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ, ബിത്താഗൂത്ത്, ദുർമൂർത്തികളെ ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ. ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും. സോ ഹൂ എവർ ഡിസ്ബിലീവ്സ് ഇൻ ഫോൾസ് ഒബ്ജക്ട്സ് ഓഫ് വർഷിപ്പ്, സോ ഹൂ എവർ ഡിസ്ബിലീവ്സ് ഇൻ ഫോൾസ് ഒബ്ജക്ട്സ് ഓഫ് വർഷിപ്പ്, വയുഹ്മിം ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, വയുഹ്മിം ബില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ആൻഡ് ബിലീവ്സ് ഇൻ അല്ലാഹ്, എങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖ. ഫ, അപ്പോൾ ഖദ് ഇസ്തംസക, അവൻ പിടിച്ചിട്ടുള്ളത് ബിൽ ഉർവത്തിൽ ഉസ്ഖ, ബിൽ ഉർവത്തിൽ ഉസ്ഖ, ബലിഷ്ഠമായ പാശത്തെയാണ്. ഉർവത്ത്, കയറ്, പാശം എന്നൊക്കെയാണ് അർത്ഥം. ഉസ്ഖ, ബലിഷ്ഠമായത്. ഫഖദ് ഇസ്തംസക, അപ്പോൾ അവൻ പിടിച്ചിട്ടുള്ളത് ബിൽ ഉർവത്തി, ഒരു പാശത്തി, പാശത്തെയാണ്. ഇങ്ങനെയുള്ള പാശം, അൽ ഉസ്ഖ, ബലിഷ്ഠമായ. അപ്പോൾ അവൻ ബലവത്തായ പാശത്തെയാണ് പിടിച്ചിട്ടുള്ളത്. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖ, ഹാസ് ഗ്രാസ്പ്ഡ്
ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി ആൻഡ് ഹോൾഡ്. സോ ഹൂഎവർ ഡിസ്ബിലീവ്സ് ഇൻ ഫോൾസ് ഓബ്ജക്ട്സ് ഓഫ് വർഷിപ്പ് ആൻഡ് ബിലീവ്സ് ഇൻ അല്ലാ ഹാസ് ഗ്രാസ്പ്ഡ് ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി ആൻഡ് ഹോൾഡ്. അത് ഒരുമിച്ച് ആ വാചകം ചേർത്ത് വായിക്കുമ്പോഴാണത് പൂർണ്ണമായ ആശയം നമുക്ക് കിട്ടുക. ലൻ ഫിസ്വാമ ലഹ, അത് മുറിഞ്ഞു പോവുകയില്ല. ലാ ഇൻ ഫിസ്വാമ, മുറിയുകയില്ല. ലഹ, അത് മുറിഞ്ഞു പോവുകയില്ല. ലൻ ഫിസ്വാമ ലഹ വിത്ത് നോ ബ്രീക്ക് ഇൻ ഇറ്റ്. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ആൻഡ് അല്ലാ ഈസ് ഓൾ ഹിയറർ ഓൾ നോവർ. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സമീയാണ്, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. അലീം, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ആൻഡ് അല്ലാ ഈസ് ഓൾ ഹിയറർ ഓൾ നോവർ. ഇതാണ് ആയത്ത്. അതായത് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലായ ബേസിക്കായ ആദർശം അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷൻ. ആ ദീനിലേക്ക് ആരെയും ബലാത്കാരമായി കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനൊരു അധ്യാപനം ഇസ്ലാമിനില്ല. ആരെയും നിർബന്ധിച്ച് മതത്തിൽ കൂട്ടുക എന്നുള്ള സ്വഭാവം ഇസ്ലാമിനില്ല. അത് ഖണ്ഡിതമായി തന്നെ ഈ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ ബലാത്കാരമേ ഇല്ല. കാരണം കത്തബയ്യന റുശ്ദു മിനൽ ഗയ്, ദുർമാർഗത്തിൽ നിന്നും നേർമാർഗം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും വയ്യൂമിൻ ബില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ത, അപ്പോൾ അവൻ ബലവത്തായ പാശത്തെയാണ് പിടിച്ചിട്ടുള്ളത്. ലം ഫിസ്വമലഹ, ആ പാശത്തിൻ്റെ പ്രത്യേകത അത് മുറിഞ്ഞു പോവുകയില്ല. അല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇതാണ് ആയത്ത്. ഇൻഷാല്ലാ അതിലെ പദങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ പഠിക്കുക. രണ്ടായത്തും കൂടി ചേർത്ത്, അതായത് ആയത്തുൽ കുർസിൻ്റെ തുടർച്ചയായി വരുന്ന ഈ ആയത്ത് അതിലെ വിഷയത്തിൻ്റെ തുടർച്ചയായി വന്നതാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസിയോടൊപ്പം തന്നെ ഈ ആയത്തും നന്നായി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.